കണ്ണൂർ തെക്കി ബസാർ ഫ്ളൈ ഓവറിന് 130 കോടിയുടെ പദ്ധതി. കണ്ണൂരിന്റെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം ലഭിച്ചതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിനായി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ 80% വാഗ്ദാനങ്ങളും നടപ്പാക്കിയതായി വികസന സമിതി കൺവീനർ എൻ ചന്ദ്രനും പറഞ്ഞു. കണ്ണൂർ തെക്കി ബസാർ ഫ്ളൈഓവർ എന്നത് വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. എന്നാൽ പ്രഖ്യാപനമല്ലാതെ ക്രിയാത്മകമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായി ഇത് ഇടം പിടിച്ചതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും LDF വികസന സമിതി കൺവീനർ എൻ ചന്ദ്രനും നിരന്തരം ഇടപെട്ടതോടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചുവട് എന്ന നിലയിൽ കിഫ്ബി പദ്ധതി അംഗീകരിച്ചു. 1093 മീറ്റർ നീളമുള്ള ഫ്ളൈ ഓവറിന് 130 കോടിയുടെ പദ്ധതിക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. നിർമ്മാണ ചുമതല റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ദേശീയപാത 66 കിംസ്റ്റ് ആശുപത്രിക്ക് സമീപത്തു നിന്ന് തുടങ്ങി ട്രെയിനിംഗ് സ്കൂളിന് സമീപത്ത് അവസാനിക്കുന്ന തരത്തിലാണ് പ്രൊജക്ട്. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഏറ്റെടുക്കുന്ന ഭൂമിക്കും കെട്ടിടങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിന്റെ തുകയും പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബങ്ങൾക്കോ വിധികൾക്കോ അവരെ അനാഥമാക്കുകയല്ല, മാന്യമായ നിലയിലും അത് അർഹപ്പെട്ട നിലയിലും അത് നൽകാനുള്ള ഒരു തീരുമാനമാണ്. മേലെ ചൊവ്വ അടിപ്പാത, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഒഴിവാകുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി കണ്ണൂർ മണ്ഡലത്തിന് മാത്രമായി പ്രകടന പത്രിക തയ്യാറാക്കിയിരുന്നു. ഇതിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനമാണ് ഫ്ളൈഓവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി കണ്ണൂർ മണ്ഡലത്തിന് മാത്രമായി പ്രകടന പത്രിക തയ്യാറാക്കിയിരുന്നു. ഇതിൽ പറഞ്ഞ 80% വാഗ്ദാനങ്ങളും 3.5 വർഷം കൊണ്ട് നടപ്പാക്കിയതായി വികസന സമിതി കൺവീനർ എൻ ചന്ദ്രൻ പറഞ്ഞു. എല്ലാ നിർദ്ദേശങ്ങളും ഒരു 80-85% നിർദ്ദേശങ്ങളും ഈ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അതേപോലെ ഇവിടുത്തെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം. ഇതിലേറ്റവും ഉയർന്ന ഒരു കാര്യമാണ് ഫ്ളൈ ഓവറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കും. കണ്ണൂർ മണ്ഡലത്തിൽ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാംസ്കാരികം, പട്ടികജാതി പട്ടികവർഗം, റോഡ്, പാലങ്ങൾ തുടങ്ങി സർവ്വമേഖലയിലും വികസന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. മന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി യു ബാബു ഗോപിനാഥും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.